ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചന പഠനത്തിൻ്റെ ദൈവിക സംരക്ഷണത്തിൻ്റെ 10 വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 6-ാമത്തെ ദിവസമാണ് ഇന്ന്. 6-ാം ദിവസം പഠിക്കേണ്ട വചനമാണ് സങ്കീർത്തനം 17-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ വചനം പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവിക സംരക്ഷണം കിട്ടാൻ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം അത് ദൈവിക സംരക്ഷണം നമ്മുടെ യാത്രയിൽ, നമ്മുടെ വാഹനം, നമ്മുടെ വാഹനത്തിനകത്തുള്ളവർക്ക് ഒക്കെ കിട്ടുന്നൊരു, ദൈവം ഏറ്റെടുക്കുന്നൊരു വചനമാണ് സങ്കീർത്തനം 17-ാം അധ്യായം 8-ാമത്തെ വാക്യം. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ യാത്രകളും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ വാഹനം ഓടിക്കുന്ന ആളും വാഹനത്തിലുള്ളവരും നിങ്ങളുടെ കുടുംബത്തിൽ ഒരുമിച്ച് ആ യാത്ര ചെയ്യുന്നെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് സങ്കീർത്തനം 17:8, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ കീഴിനെ മറച്ചു കൊള്ളണമേ. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ യാത്ര ലക്ഷ്യസ്ഥാനം വരെയും ദൈവം ഏറ്റെടുക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും സങ്കീർത്തനം 17:8, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ. എങ്ങനെയാണ് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കണ്ണിൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ ഒരു അനക്കം തട്ടിയ കൺപോളം അന്നേരം അടച്ച് കൃഷ്ണമണിയെ സംരക്ഷിക്കും. വളരെ ഏറ്റവും ഭയങ്കര പെട്ടെന്ന് അടയും, നമ്മൾ സെക്കൻഡിൽ കൂടെ അടയും, ഒരു ചെറിയൊരു കരട് വരുമ്പോൾ അടയും. അപ്പോൾ അത് ദൈവവചനം പറയുകയാണ്, ഒരു കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ തന്നെ കാത്തു വരണം. യാത്രയും എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവവചനം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ സംരക്ഷിക്കും. സങ്കീർത്തനം 17:8, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ തന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ അകത്ത് എന്നെ മറച്ചു കൊള്ളണമേ. ഈ വചനത്തിലൂടെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സംരക്ഷണത്തിൻ്റെ ഭിത്തി ഉയർത്തി കെട്ടുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.